ഞാൻ കുറച്ച് കാലമായിട്ട് എൻ്റെ ഭക്ഷണ രീതി മാറ്റി. ഇപ്പോൾ കൂടുതലും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ടേസ്റ്റിനൊട്ടും കുറവ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇന്നൊരു വളരെ പ്ലസൻ്റ് ഡേ ആയിരുന്നു. ഞാനൊരു ക്യാരറ്റ് ദോശയാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയത്. റാഗി വെച്ചിട്ടുള്ളൊരു ദോശമാവായിരുന്നു. അതിൻ്റെ അകത്ത് ക്യാരറ്റും കൂടി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. പീനട്ട് ചട്നിക്ക് പീനട്ട്, വെളുത്തുള്ളി, വറ്റൽമുളക്, ജീരകം, വേപ്പില, പിന്നെ കുറച്ച് ഉപ്പും പുളിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നതാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പ്രോട്ടീനും അതുപോലെ ഫൈബർ കണ്ടൻറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനാണ് ഞാൻ നോക്കിയത്. ഒരു 11:30 ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലം എനിക്കിപ്പോൾ ഉണ്ട്. പല ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് കഴിക്കുന്നത്. ഇനി ഞാൻ മാങ്ങയും കിവിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒന്ന് ഈവനിങ് സമയത്ത് ചായക്ക് പകരം ഞാനിപ്പം സ്ഥിരമായിട്ട് സ്മൂത്തിയാണ് കഴിക്കുന്നത്. സ്നാക്സ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഒഴിവാവുകയും ചെയ്യും, എന്തെങ്കിലും കഴിച്ചു എന്നുള്ളൊരിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് ഞാൻ ചിയാസീഡ് എടുത്തിട്ടുണ്ട്, ഹണി, മിൽക്ക്, പിന്നെ അതുപോലെ നമുക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഞാൻ ഇടുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ അവക്കാഡോ പാലിൽ അടിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. രണ്ട് ബാച്ച് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു ദിവസം കൂടി എടുക്കാമല്ലോ. ഉച്ചനേരമായപ്പം എനിക്ക് സാൽമൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാൽമൺ കുറച്ച് ഉപ്പും ഒരു മുളക് പൊടിയും മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അധികം നേരമൊന്നും വേണ്ട, ഇപ്പോൾ 2-3 മിനിറ്റ് മതി. അപ്പോഴേക്കും പെട്ടെന്ന് അത് അങ്ങ് കുക്കായി കിട്ടും. പിന്നെ കുറച്ച് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു സുഷി ബൗൾ പോലെയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പിക്കിൾഡ് വെജിറ്റബിൾസും അതുപോലെ കുക്കുംബറും പിന്നെ കുറച്ച് ലെറ്റ്യൂസും ഒക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ സാൽമൺ അങ്ങ് ഇടുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റ് മയണൈസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊച്ചുജാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊറിയൻ ഒരു ചില്ലി പേസ്റ്റാണ്, ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. ഇതും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണിത്. 4:30 ആയപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച സ്മൂത്തി കഴിച്ചു. നല്ല ക്രീമി അവക്കാഡോ സ്മൂത്തി ആയിരുന്നു. ഡിന്നറിന് ഞാനൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കി. ഇത് ഞാൻ ഷമീസ് കിച്ചൻ്റെ ഒരു റെസിപ്പി ട്രൈ ചെയ്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരത് ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത്, ഞാനതിന് പകരം എയർ ഫ്രയറിലാണ് ചെയ്തത്. നമുക്കെപ്പോഴും ടേസ്റ്റി ഫുഡ് കഴിക്കണം, എന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും വേണമല്ലോ. സെയിം റെസിപ്പി ഞാൻ എയർ ഫ്രയറിൻ്റെ അകത്ത് കുക്ക് ചെയ്തെടുത്തു, ഓയിലൊന്നും ഇല്ലാതെ. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സാലഡും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ നമുക്കത് വീണ്ടും എടുത്ത് ജസ്റ്റ് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചാൽ മതിയല്ലോ. സാലഡിന് കുറച്ച് ലെറ്റ്യൂസും പിന്നെ കുറച്ച് ബെൽ പെപ്പറും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് കൈ കിട്ടിയ കുറച്ച് വെജിറ്റബിൾസ് എടുത്തതാണ്. പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ ലെമൺ, പിന്നെ കുറച്ച് റെഡ് ക്യാബേജും കൂടി ഇടാമെന്ന് ഫൈനലി എനിക്ക് തോന്നിയപ്പം അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മതി, നമ്മുടെ എയർ ഫ്രൈയിൽ ഇരിക്കുന്ന ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വരും. ശരിക്കും നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഫ്രൈഡ് ചിക്കനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഹെൽത്തി ഫുഡ് എപ്പോഴും നമുക്ക് ടേസ്റ്റി ആയിട്ടും ഇനി കഴിക്കാൻ ശ്രമിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലും നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലും നമുക്ക് ഈ ഹെൽത്തി ഫുഡുകളെ അങ്ങ് മാറ്റാം. ഹെൽത്തി ഫുഡ് എപ്പോഴും കഷ്ടപ്പെട്ട് കഴിക്കേണ്ട കാര്യമില്ലല്ലോ.